ഇപ്പോൾ മീഡിയേഡ് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞ സബ്ജെക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ പാർട്ട് വൺ വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഒന്ന് മുതൽ പത്തൊൻപത് ഇരുപത് ചാപ്റ്റേഴ്സോളം ഉണ്ട് നമ്മുടെ ബിസിനസ് റെഗുലേഷന് അത്രയും ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു മാർക്ക് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ബിസിനസ് റെഗുലേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം ഇതൊരു ലോ സബ്ജെക്റ്റ് ആണ് അതായത് ഇതിൽ ഒരുപാട് നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വരുന്ന വരുന്നൊരു ഡൗട്ടാണ് കാരണം നമ്മുടെ ഒന്ന് മുതൽ ഈ ഒരു പത്തൊമ്പത് ചാപ്റ്റേഴ്സോളം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ വൈസ് നിങ്ങളത് എന്തായാലും കാണണം ഇത് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് അതിലേതെങ്കിലും വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലൊരുപാട് സെക്ഷൻസ് ലൈക്ക് സെക്ഷൻ സബ്സെക്ഷൻ ബി സെക്ഷൻ സബ്സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് എക്സാമിന് ഈ സെക്ഷൻസും ആൻസറിൽ എഴുതണോ എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയോ ഇനിയിപ്പോൾ സെക്ഷൻസ് തെറ്റിപ്പോയാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്നുള്ള ഡൗട്ടൊക്കെ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ അതിനെക്കുറിച്ച് പറയാം അതായത് ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് ഓരോ പോർഷൻ എടുക്കുമ്പോഴും പുതിയ പുതിയ സെക്ഷൻസ് ആണ് അതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് സെക്ഷൻ ഉണ്ട് നിർബന്ധമായിട്ടും അതായത് അതായതിപ്പോൾ എഗ്രിമെന്റിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ ടു സബ്സെക്ഷൻ ഇ ആണ് അതേപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ ബി ആണ് അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇതേപോലെ പറയാം ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെച്ച് കാണാപാഠം തന്നെ പഠിക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള സെക്ഷൻസ് ഒന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോ എഴുതിക്കോ പക്ഷേ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയാം കാരണം എക്സാമിന് എഴുതുമ്പോൾ എഗ്രിമെന്റ് െൻറ്റ് എന്നുള്ളൊരു ഡെഫിനിഷൻ നമ്മൾ എഴുതി പക്ഷെ സെക്ഷൻ എഴുതിയത് വേറെ ഏതോ സെക്ഷനാണ് കോൺട്രാക്ടിന്റെ സെക്ഷൻ പോയിട്ട് എഴുതി അഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതി അപ്പോൾ ആ ഒരു ആൻസർ ഫുള്ളായിട്ട് നമ്മൾ തെറ്റുന്നതായിരിക്കും ആ ഒരു സെക്ഷൻ മാറിയത് കൊണ്ട് മാത്രം നമ്മുടെ ആ ഒരു ആൻസർ ഫുള്ളായിട്ട് തെറ്റുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനുള്ള റിസ്ക് എടുക്കാൻ നിൽക്കണ്ട അപ്പോൾ നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം ഇതിൽ നമ്മൾ പറഞ്ഞു ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കാരണം നമ്മൾ നമുക്കറിയാം പത്തൊമ്പത് ചാപ്റ്റേഴ്സോളുണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഊഹിക്കാം ഇവിടെ നിന്നൊക്കെ വരാം അല്ലേ അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസാണ് ഇത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ ക്വസ്റ്റിൻ പേപ്പറൊക്കെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് തരാം അപ്പോൾ നമുക്കിത് നോക്കുക ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം അതിൻ്റെ ആൻസറും കൂടി ഡിസ്കസ് ചെയ്ത് പോവാട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ആൻ എഗ്രിമെൻറ്റ് എന്താണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ ഇതാണ് സെക്ഷൻ ടു സബ്സെ സബ്സെക്ഷൻ ഇ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആസ് എവ്രി പ്രോമിസ് ആൻഡ് എവ്രി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻഡ് എഗ്രിമെൻറ്റ് അതായത് ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഏതൊരു പ്രോമിസിനെയും നമുക്ക് എഗ്രിമെൻ്റ് എന്ന് പറയാനായിട്ട് കഴിയും കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാല്യൂ മണി വാല്യൂ എന്തെങ്കിലും നമുക്ക് തിരിച്ചു തരാം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ നിനക്ക് എൻ്റെ വീട് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഏതൊരു പ്രോമിസ് കാര്യങ്ങളൊക്കെ എഗ്രിമെന്റ് ആണെന്നാണ് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി അതിന്റെ സെക്ഷൻ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ കോൺട്രാക്ട് എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ ബി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട് നിയമപ്രകാരമുള്ള ഏതൊരു അഗ്രിമെന്റിനെയും നമുക്ക് കോൺട്രാക്ട് എന്ന് വിളിക്കാനായിട്ട് കഴിയും എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല അതായത് എല്ലാ അഗ്രിമെൻറ്റും നിയമപ്രകാരം ഉള്ളതാവണം എന്നില്ലല്ലോ അപ്പോൾ നിയമം അംഗീകരിച്ചത് മാത്രമേ ഒരു കോൺട്രാക്റ്റ് ആവുകയുള്ളൂ അതാണ് കോൺട്രാക്റ്റും അഗ്രിമെൻറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും സെക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ വോയിഡ് കോൺട്രാക്ട് എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് ഈസ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ അതായത് നിയമ നിയമപരമല്ലാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക നിയമം അംഗീകരിക്കാത്ത കോൺട്രാക്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വാലിഡ് കോൺട്രാക്ട് നിയമം അംഗീകരിച്ച കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് വാലിഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിയമപരമല്ലാത്ത കോൺട്രാക്ട്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് കോൺട്രാക്ട് വിച്ച് കം ഇൻ ടു ബീയിങ് ഓൺ എക്കൗണ്ട് ഓഫ് ദ ആക്ട് ഓർ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ആൻഡ് നോട്ട് ബൈ ദെയർ എക്സ്പ്രസ് വേർഡ്സ് റിട്ടൺ ഓർ സ്പോക്കൺ ആ നോൺ ആസ് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബസ് ഫെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മളവിടെ ഇറക്കി വിടുന്നുണ്ട് ആക്ച്വലി അവിടെ നമ്മൾ പറയുന്നില്ല അതെ ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു നിങ്ങൾ എന്നെ അവിടെ ഇറക്കി വിടണം നമ്മൾ തമ്മിൽ തമ്മിലിപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് എന്നൊന്നും നമ്മൾ ആളുടെ അടുത്ത് പറയുന്നില്ല അല്ലേ നമ്മൾ എഴു പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തന്നു പത്ത് രൂപ തന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ ഇറക്കി വിടുന്നു എന്നൊക്കെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുമില്ല അപ്പോൾ റിട്ടേൺ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ ഒന്നും തന്നെ ഒരു എഗ്രിമെൻറ്റിലേർപ്പെട്ട് പോലെ നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യാതെ തന്നെ അവിടെ ഒരു അഗ്രിമെൻ്റ് അവിടെ ഒരു കോൺട്രാക്റ്റ് രൂപപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് അല്ലെ അവിടെ ഒരു അഗ്രിമെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഇംപ്ലോയ്ഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറയാതെ തന്നെ അവിടെ ഒരു കോൺട്രാക്ട് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഇംപ്ലോയിഡ് കോൺട്രാക്ട് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഇതേപോലെയുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം അതിൻ്റെ കൂടെ ഈ ഒരു ലോ സബ്ജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതാണ് നിങ്ങൾക്ക് എന്ത് എഴുതുമ്പോഴും അത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നല്ല എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക അത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് സഹായിക്കും അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസിലും എല്ലാ ചാപ്റ്റർ വീഡിയോസിലും നല്ല നല്ല എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞേക്കണേ അപ്പോൾ അതൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമ്പിൾസ് വെച്ച് എക്സാം എഴുതാട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ജനറൽ ഓഫർ വെൻ ആൻഡ് ഓഫർ ഈസ് മെയ്ഡ് ടു ദ വേൾഡ് അത് ലാഷ് ഇറ്റ് ഈസ് കോൾഡ് ജനറൽ ഓഫർ ജനറൽ ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ ഹാവിങ് നോട്ടീസ് ഓഫ് ദ ഓഫർ അതായത് നമ്മൾ ഒരുപാട് പേരിലേക്ക് ആ ഒരു ഓഫർ കൊടുക്കുകയാണ് ആ ഒരു ഓഫർ കേട്ടറിഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്തു വരുന്ന ഏതൊരാൾക്കും ആ ഒരു കരാറുമായിട്ട് ഏർപ്പെടാവുന്നതാണ് അങ്ങനെ നമ്മൾ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നൊരു ഓഫർ അല്ല ഒരുപാട് പേരിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു ഓഫറിനെയാണ് ജനറൽ ഓഫർ എന്ന് നമ്മൾ പറയാം ഓക്കെ നെക്സ്റ്റ് വാട്ട് ഈസ് ക്രോസ് ഓഫർ വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ടു ഈച്ച് അതർ ഇൻ ഇഗ്നറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് ഓഫർ ദ ഓഫർ ആർ ക്രോസ് ഓഫേഴ്സ് അതായത് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പരസ്പരം ഓഫറുകൾ വെക്കുകയാണ് അതറിയാതെയാണ് അറിയാതെ രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം കാര്യത്തിന് ഓഫർ വെക്കുമ്പോൾ അതാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഓഫർ ക്രോസ് ആയി പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഒരു കത്ത് എഴുതി നിങ്ങൾക്ക് അയക്കുകയാണ് എൻ്റെ പുതിയ ഫോൺ ഞാൻ നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് കൈമാറാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു ലെറ്ററിലൂടെ എഴുതി അറിയിക്കുകയാണ് ചെയ്യുന്നത് ആ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഞാനങ്ങനെ ഒരു ലെറ്റർ അയച്ച കാര്യം അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഒരു ലെറ്റർ അയച്ചേക്കാണ് ഏഴായിരം രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ ഫോൺ വാങ്ങാം ഏഴായിരം രൂപ ഞാൻ തരാം അതിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എനിക്ക് തരണം എന്നുള്ളൊരു ഓഫർ നിങ്ങൾ ഇങ്ങോട്ട് വെക്കുകയാണ് അപ്പോൾ സെയിം കാര്യം തന്നെയാണ് പക്ഷെ അറിയാതെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഓഫറ് വെച്ചേക്കുവാണല്ലേ അപ്പോൾ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് എ പ്രോമിസർ ആൻഡ് പ്രോമിസി ആരാണ് പ്രോമിസറും പ്രോമിസിയും സിമ്പിൾ ആയിട്ട് പറയാൻ വെച്ചാൽ എ പ്രോമിസർ ഈസ് ദ പാർട്ടി ഹു മേക്സ് ദ പ്രോമിസ് അതായത് ഒരു പ്രോമിസ് മെയ്ക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രോമിസർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയുന്നത് ആരാണ് തരാം എന്ന് പറയുന്നത് ആരാണ് ഞാനാണ് അല്ലേ അപ്പോൾ ഞാനാണ് പ്രോമിസർ അത് വാങ്ങുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വ്യക്തി ആരാണോ അവരാണ് പ്രോമിസ് എന്ന് പറയുന്നത് ഓക്കെ എ പ്രോമിസർ ഈസ് ദ പാർട്ടി ഹു മേക്സ് ദ പ്രോമിസ് എ പ്രോമിസ് ഈസ് ദ പാർട്ടി ടു ഹും എ പ്രോമിസ് ഈസ് മെയ്ഡ് അതാണ് വേണ്ടിയാണ് ചെയ്യുന്നത് അവരാണ് പ്രോമിസി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും സ്ട്രെയിഞ്ചർ ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ രണ്ട് വിധത്തിൽ ക്വസ്റ്റിൻ വരാം എന്നാലും സെയിം മീനിങ് ആണ് അതിനുള്ളത് അതായത് ഇപ്പൊ എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞൊരു വ്യക്തി കയറി വന്നേക്കാണ് അദ്ദേഹം സ്ട്രേഞ്ചർ ആണ് കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടിയാണ് ആള് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും ഒക്കെ ഇയാൾക്ക് കിട്ടാൻ കിട്ടാനുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലാളെ ഇടപെട്ടിരിക്കുന്നത് പക്ഷെ റിയൽ ആയിട്ടും ആ ഒരു കോൺട്രാക്റ്റ് എയും ബിയും തമ്മിലാണെങ്കിൽ ആ ഒരു അഗ്രിമെന്റ് ആ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഒരു വ്യക്തി തേർഡ് പാർട്ടി തന്നെയാണ് കോൺട്രാക്ടിൻ്റെ ഒരു സ്ട്രേഞ്ചറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു കോൺട്രാക്റ്റിൽ അധികം അവകാശങ്ങൾ എടുക്കാനായിട്ട് കഴിയില്ല ഓക്കെ ആൾ ആൾക്ക് ഈ ഒരു കോൺട്രാക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം പക്ഷേ അധികം റൈറ്റ്സ് ഒന്നും അവകാശപ്പെടാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ഓർ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു കോൺട്രാക്ട് കനോട്ട് ക്ലെയിം റൈറ്റ്സ് ഈവൻ ദോ ദ കോൺട്രാക്ട് ഇസ് ഫോർ ഹിസ് ബെനഫിറ്റ് ആൻഡ് സച്ച് എ പേഴ്സൺ ഈസ് നോൺ ആസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നും പറയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് നെസസറി ഗുഡ്സ് എന്നുള്ളതാണ് അതിന് മുന്നൊരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം വാട്ട് ഈസ് വോയ്ഡ് അബ്നീഷ്യു എന്ന് ചോദിക്കാം വോയ്ഡ് അബ്നീഷ്യു എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അത് വോയിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അതായത് ഫ്രം ദ ബിഗിനിങ് തുടങ്ങുമ്പോൾ തന്നെ അത് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വോയിഡ് അബ്ബിനീഷ്യോ എന്ന് പറയുക എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല അപ്പം അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ടും ആ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ഫ്രം ദ വെരി ബിഗിനിങ് അതായത് തുടക്കത്തിലേ തന്നെ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും ഓക്കെ അത് ക്യാൻസൽ ആയിട്ട് പോകുന്നതാണ് പറയുന്നത് അതിനെയാണ് വോയിഡ് അബ്ബിനീഷ്യോ എന്ന് പറയാം ഇനി നമുക്ക് ആ ക്വസ്റ്റിനേക്ക് കിടക്കാം വാട്ട് ഈസ് നെസസറി ഗുഡ്സ് എന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ അല്ലേ അതായത് നമ്മൾ പറഞ്ഞു ഒരു മൈനർക്ക് നമ്മൾ ഒരിക്കലും ഒരു കോൺട്രാക്റ്റിലായിട്ടൊന്നും ഏർപ്പെടാനായിട്ട് അനുവദിക്കില്ല അങ്ങനെയൊന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നെസസറി ഗുഡ്സ് നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അത് ഫുഡ് ആവാം അല്ലെങ്കിൽ ക്ലോത്ത്സ് ആവാം അങ്ങനെയുള്ള നെസസറി ഗുഡ്സ് ഒക്കെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ട് എന്നൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു അഗ്രിമെന്റ് ഒക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് നിഷേധിക്കാനായിട്ട് കഴിയില്ല അതൊക്കെ അദ്ദേഹത്തിന് ലൈബിൾ ഒരു കാര്യമാണ് കൊടുക്കുന്നത് തന്നെ ചെയ്യാം എന്നാണ് പറയുന്നത് അതാണ് നെസസറി ഗുഡ്സ് എന്നുള്ളൊരു സെക്ഷനിൽ പറയുന്നത് മൈനേഴ്സിന് കിട്ടേണ്ട നെസസറി ഗുഡ്സ് ഒരിക്കലും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ തന്നെ സർവീസസ് റെൻറ്റേഡ് ഉണ്ട് ഇത് മൈനർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ലൈക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അതൊന്നും ആരും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കേസിലും നെസസറി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബ്രെഡ് ക്ലോത്ത് ഇതൊക്കെയാണ് നെസസറി ഗുഡ് അങ്ങനെ മാത്രം എഴുതിയാൽ പോരാ ഒരു മൈനർക്ക് കിട്ടേണ്ട നെസസറി ഗുഡ്സ് ആരും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഫ്രീ കൺസെൻറ്റ് ടു ഓർ മോർ പേഴ്സൺസ് ആർ സെറ്റ് ടു ബി കൺസെൻറ് വെൻ ദി ആർ അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് അതായത് ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഫോൺ തരാം നിങ്ങൾ എനിക്ക് ഏഴായിരം രൂപ തന്നാൽ മതിയെന്ന് പറയുമ്പോൾ അത് ഞാൻ പറയുന്ന അതേ സെൻസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം അല്ലെ രണ്ട് വ്യക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും ഒരേ കാര്യം ഒരേ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ കൺസെൻ്റ് ഉണ്ട് അതൊരു ഫ്രീ കൺസെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അതായത് രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൺസെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും പറയുന്ന പറയുന്നൊരു എക്സാമ്പിളാണ് എനിക്ക് തൃശ്ശൂരും വീടുണ്ട് എറണാകുളം ടുത്തും വീടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം എന്ന് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് തൃശ്ശൂരുള്ള വീടാണ് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വന്നത് എറണാകുളത്തുള്ളൊരു വീടാണ് ഓക്കെ അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് അല്ലേ നമ്മൾ മനസ്സിലാക്കിയതിലുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ട് അപ്പോൾ ഒരേ കാര്യം തന്നെ ഒരേ രീതിയിലല്ല നമ്മളവിടെ വിശ്വസിച്ചിട്ടുള്ളത് അംഗീകരിച്ചിട്ടുള്ളത് അങ്ങനെ അല്ലാതെ ഒരേ രീതിയിൽ തന്നെ ഒരേ മൈൻഡിൽ തന്നെ ഒരേ സെൻസിൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡ്യൂറസ് ഡ്യൂറസ് ഈസ് ആൻ ഇക്വാലൻ ടേം ടു കൊഹഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ ഡ്യൂറസ് ഇൻവോൾവ്സ് ആക്ച്വൽ ഓർ ത്രൻഡ് വയലൻസ് ഓവർ ദ പേഴ്സൺ ഓഫ് അനദർ അതായത് ഡ്യൂറസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട് കൊഹഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം ഓക്കെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂറസ് പെട്ടെന്ന് മനസ്സിലാവും കൊഹഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ കൊഹഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ When a person is compelled to enter into a contract by the use of force by other party or അണ്ടർ ത്രെട്ട് കൊഹഷൻ സെറ്റ് ടു ബി എംപ്ലോയിഡ് അതായത് ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊഹഷൻ എന്ന് പറയാം ഇനി ഡ്യൂറസ് എന്താന്ന് വെച്ചാൽ ഡ്യൂറസ് ഈസ് ആൻഡ് ഇക്വാലൻറ് ടേം ടു കൊഹഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ ഇംഗ്ലീഷ് ലോ പ്രകാരം കൊഹഷൻ ഉള്ളൊരു ഇക്വാലൻറ് ടേം മാത്രമാണ് ഡ്യൂറസ് എന്ന് പറയുന്നത് മീനിങ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ത്രട്ടൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയും ണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്യൂറസ് എന്നും കൊഹഷൻ എന്നും പറയുന്നത് ഡ്യൂറസ് എന്ന് പറയുമ്പോൾ ആ ഒരു കൊഹഷന്റെ ഇംഗ്ലീഷ് ലോ പ്രകാരം ആ കൊഹഷന്റെ ഇക്വാലൻ്റെ ടേം അതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഫ്രോഡ് എന്താണ് ഫ്രോഡ് എന്ന് പറയുന്നത് വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി ഓർ ടു കോസ് ഹിം ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഈ സെറ്റ് ടു ബി ഫ്രോഡ് അതായത് ഒരു വ്യക്തിയെ നമ്മൾ ചതിയിലൂടെ ചതിയിൽപ്പെടുത്തുന്നതിന് വേണ്ടി മോശമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ ചതിച്ചുകൊണ്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് പറയുന്നത് കണ്ടിൻഷൻ കോൺട്രാക്ട്സ് ആണ് സെക്ഷൻ തേർട്ടി വണ്ണിലാണ് ഇത് പറയുന്നത് സെക്ഷൻ തേർട്ടി വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓക്കെ എ കോൺട്രാക്ട് ഇസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം സംവെൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് പ്രൊവൈഡഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കണ്ടിൻഷൻ കോൺട്രാക്ട് അതായത് ഭാവിയിൽ നടക്കാം നടക്കാതിരിക്കാം വാട്ട് എവർ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് കണ്ടിൻഷൻ കോൺട്രാക്റ്റ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഒക്കെയാണ് അതായത് ഫയർ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കില്ലേ അതായത് ഭാവിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഫയർ മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യം നടക്കാൻ നടക്കാതിരിക്കാം അല്ലേ പക്ഷേ ആ ഒരു ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണിത് അപ്പോൾ അതാണ് കണ്ടിൻഷ്യൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വാട്ട് ഈസ് ക്വാസി കോൺട്രാക്റ്റ് ദ ഒബ്ലിക്കേഷൻ വിച്ച് ആർ ക്രിയേറ്റഡ് ആൻഡ് ഇംപോസ്ഡ് ബൈ ലോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദാറ്റ് എഫക്റ്റ് ആർ കോൾഡ് ക്വാസി കോൺട്രാക്ട്സ് അതായത് ഒരു കോൺട്രാക്റ്റ് ശരിക്കും വാലിഡ് ആവണമെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് വേണം അതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം ഒരു ഓഫറും ആക്സപ്റ്റൻസും ഉണ്ടായിരിക്കണം കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു കോൺട്രാക്റ്റ് ലോഫുൾ ആവുകയുള്ളൂ അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ പക്ഷെ അല്ലാതെ ചില സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ പോലും ചില കോൺട്രാക്ട്സ് വാലിഡ് ആവാറുണ്ട് അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുക അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചില കോൺട്രാക്ട്സ് വാലിഡ് ആവാറുണ്ട് എൻഫോഴ്സിബിൾ ആവാറുണ്ട് അത്തരം കോൺട്രാക്ട്സിനെയാണ് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിഫൈൻ ടൈം ആസ് എസെൻസ് ഓഫ് ദ കോൺട്രാക്ട് ഒരു കോൺട്രാക്ടിൻ്റെ എസൻസ് ാണ് ടൈം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഡിഫൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടൈം ഈസ് ദ എസെൻസ് ഓഫ് ദ കോൺട്രാക്ട് മീൻസ് ദാറ്റ് ടൈം ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ ആൻഡ് ദ ഫോർ ദ കൺസേൺ പാർട്ടീസ് മസ്റ്റ് പെർഫോം ദിയർ പ്രോമിസസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം അതായത് ചില കോൺട്രാക്റ്റിൽ ടൈമിന് അത്രയും വാല്യൂ കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺട്രാക്റ്റൊക്കെ തയ്യാറാക്കാറുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് ഇരുപതാം തീയതിക്ക് മുൻപ് അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഞാൻ നിൻ്റെ ഇരുപതിനായിരം രൂപ തിരിച്ചു തന്നിരിക്കും എന്ന് ഞാൻ പറയുകയാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കേസ് കൊടുക്കാം കോടതിയായിട്ട് മൂവ് ചെയ്യാം എന്നുള്ളൊരു ആയിരുന്നു അത് അപ്പോൾ ഞാൻ ഇരുപതാം തീയതിക്ക് മുൻപ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം കോടതിയായിട്ട് മൂവ് ചെയ്യാം അപ്പോൾ അവിടെ ആ ഒരു ടൈമിന് അത്രയും വാല്യൂ ഉണ്ട് അല്ലേ ടൈം ആസ് എസെൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് അവിടെ ടൈമിനാണ് വാല്യൂ കൂടുതൽ അപ്പോൾ അതിനെ ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ടൈം ആസ് എസൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് നൊവേഷൻ ഇന്നൊവേഷൻ മീൻസ് ദാറ്റ് എ ന്യൂ കോൺട്രാക്റ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് അതായത് ഇത്രയും നാൾ നിലവിൽ നിന്നിരുന്ന ഒരു കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് രൂപപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ തരാനുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ് അതെ നീ എനിക്ക് ആയിരം രൂപ തരണ്ട നീ അത് അവന് കൊടുത്താൽ മതി ഞാൻ അവന് കൊടുക്കാനുണ്ട് പൈസ അപ്പോൾ അതുകൊണ്ട് നീ അവന് കൊടുത്താൽ മതി എനിക്ക് നീ തരണ്ട എന്ന് പറയാണ് അപ്പം ഞാനും നിങ്ങൾ തമ്മിലായിരുന്നു ഇത്രയും നാൾ കോൺട്രാക്റ്റ് നിങ്ങൾക്കായിരുന്നു ഞാൻ ഞാനായിരം രൂപ തരാനുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് ആ ഒരു കോൺട്രാക്റ്റ് മാറി ഞാനും അവനും തമ്മിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് അത് മാറി അല്ലേ പുതിയൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വേണ്ട പൈസ അവന് കൊടുത്താൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട് അവനുമായിട്ടാണ് കോൺട്രാക്റ്റ് അല്ലേ അപ്പോൾ ഇത്രയും നാൾ നിലനിന്നിരുന്ന കോൺട്രാക്റ്റ് പെട്ടെന്നൊരു വ്യക്തിയിലേക്ക് പുതിയതായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് അത് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്വാണ്ടം മെറിറ്റ് Quantum merit കോണ്ടമ്പറി ലിറ്ററലി മീൻസ് ആസ്മ ചാസ് ഏൺഡ് ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ അതായത് എത്രത്തോളം നമ്മൾ പണിയെടുത്തോ അതിനനുസരിച്ചുള്ള ഒരു കൂലി നമുക്ക് കിട്ടണം അല്ലേ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇരുപത് രൂപ തന്നാൽ നമ്മൾ സമ്മതിക്കോ ഇല്ല നമ്മൾ അത്രയും നേരം പണിയെടുത്തതിനുള്ള ആ ഒരു കൂലി നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ അതാണ് ആസ്മ ചാസ് ഏൺഡ് നമ്മൾ എത്രത്തോളം പണിയെടുത്തോ അതിനുള്ള ആ ഒരു പൈസ നമുക്ക് കിട്ടിയിരിക്കണം ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ അതിനെയാണ്

കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട് അതായത് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഗ്യാരണ്ടി പറയില്ലേ അതായതിപ്പോൾ ഞാൻ പറയാണ് നിങ്ങൾ അവനെ ജോലിക്കെടുത്തോ അവൻ്റെ പേരിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നാശനഷ്ടം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അവനെ ഗ്യാരണ്ടി നിന്നോളാം അവന് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ എന്തായാലും അവനെ ജോലിക്കെടുത്തോ എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നടത്തുന്ന കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇതൊക്കെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി കേട്ടോ നെക്സ്റ്റ് ബെയിലർ ആൻഡ് ബെയിലി ബെയിലറും ബെയിലിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അവർ കാരാന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് കോൾഡ് ബെയ്ലർ ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദേ ആർ ഡെലിവേർഡ് ഈസ് കോൾഡ് ബെയിലി അതായത് ഗുഡ്സ് ഒക്കെ ഡെലിവറി ചെയ്യുന്നവനെ നമ്മൾ ബെയിലർ എന്ന് പറയും ആർക്ക് വേണ്ടിയാണോ ഡെലിവറി ചെയ്തത് അവനെ നമ്മൾ ബെയ്ലി എന്ന് പറയും ഓക്കെ ഇപ്പം നമ്മൾ സൊമാറ്റോ എന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമല്ലോ അപ്പം നമുക്ക് ഫുഡ് ഡെലിവർ ചെയ്യുന്നതാരാണ് അവരാണ് അല്ലേ അപ്പോൾ അവരാണ് ബെയിലർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലേ ഫുഡ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളാണ് ബെയിലി എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് റൈറ്റ് ടു റീറ്റൻ ഓർ റീറ്റൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് ടിൽ ദ പ്രോമിസ് മെയ്ഡ് ബൈ ഇറ്റ്സ് ഓണർ ഈസ് ഫുൾഫിൽഡ് അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ റിപ്പയറൊക്കെ ചെയ്തു വെച്ചു പക്ഷേ ഞാൻ ഇതുവരെ അതിൻ്റെ പൈസ തന്നിട്ടില്ല അപ്പോൾ ഞാൻ പൈസ തരാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങളുടെ കൈവശം വെക്കാവുന്നതാണ് അപ്പോൾ വേറൊരു വ്യക്തി ചോദിക്കുകയാണ് എന്ത് അവന്റെ വണ്ടിയല്ല അവന് നിങ്ങൾക്ക് തിരിച്ചു കൊടുത്തൂടെ നീ എന്തിനാ കൈവശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലേ റിപ്പയർ ചെയ്യാൻ തന്നതാണ് റിപ്പയർ ചെയ്തു ഇതുവരെ പൈസ തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് പൈസ തരുന്നത്തോളം വരെ എൻ്റെ കയ്യിൽ ആ വണ്ടി ഇരിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ് അപ്പം അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലീൻ എന്ന് പറയാം ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുന്നത് വരെ പ്രോമിസ് ചെയ്ത കാര്യം ഫുൾഫിൽ ചെയ്യുന്നത് വരെ അത് കൈവശം വെക്കാനായിട്ടുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനെയാണ് ലീൻ എന്ന് പറയാം നെക്സ്റ്റ് പറയുന്നത് ഹൂ ഇസ് ആൻ ഏജന്റ് എൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻ്റ് അനദർ ഇൻ ഡീലിങ്സ് വിത്ത് എ തേർഡ് പേഴ്സൺ അതായത് ഏജൻ്റ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ആൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരാളെയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയാം അങ്ങനെ ആളെ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തീനെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് പറയാം അപ്പോൾ ആ ഒരു ഏജൻറ്റ് ആരാണോ അവർ അവരെപ്ലോയ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് തേർഡ് പാർട്ടിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു നമുക്കറിയാവുന്ന കേസാണ് അല്ലേ ഏജന്റ് എന്താന്ന് നെക്സ്റ്റ് വാട്ട് ഈസ് ഫ്യൂച്ചർ ഗുഡ്സ് ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർട്ട് ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ എക്യൂർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാമെന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ലിലേക്ക് ജോലിക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പൈസയും കൊടുത്ത് കാനും കൊടുത്തിട്ട് പറയാണ് നീ പോയിട്ട് ഈവനിങ് തിരിച്ചു വരുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണയും കൊണ്ടുവരണം എന്ന് പറയുകയാണ് അപ്പോൾ കറൻ്റ്ലി ആ വെളിച്ചെണ്ണ അവിടെ ഇല്ല അല്ലെങ്കിൽ ഇനി അവൻ മില്ലിൽ പോയിട്ട് അത് ഓപ്പൺ ആയി ഇപ്പൊ ഫ്രഷ് വെളിച്ചെണ്ണയെന്ന് വെച്ചാൽ അത് കൊപ്പറാട്ടി ഉണ്ടാക്കി എന്തോരം പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം വെളിച്ചെണ്ണ ആവാനായിട്ട് അല്ലേ അപ്പോൾ ഇപ്പം നിലവിലില്ലാത്ത ഒരു ഗുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഫ്യൂച്ചറിൽക്ക് വേണ്ടിയിട്ടാണ് നീ ഈവനിങ് വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ഫ്യൂച്ചറിൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് അപ്പോൾ അതിനെയാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് മോഡ്ഗേജ് ആണ് മോഡ്ഗേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓവർ സെക്യൂരിറ്റീസ് വൈൽ ഗ്രാൻറ്റിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ബോറോവേഴ്സ് സെയിലും ഉണ്ട് മോഡ്ഗേജും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് പറയാം ഇപ്പോൾ ചിലപ്പോൾ സെയിൽ എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാലോ സെയിൽ ആൻഡ് മോഡ്ഗേജ് എന്ന് പറയുമ്പോഴേ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട് ഒരു വ്യക്തിക്ക് കൊടുക്കാണ് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പോൾ അതിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡോക്യൂമെൻ്റ്സും സെക്യൂരിറ്റീസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആൾക്ക് കൈമാറുന്നുണ്ട് ആളുടെ പൈസ മേടിക്കുന്നുണ്ട് നമ്മൾ ആ നമ്മുടെ ആ വീട് നമ്മൾ വിറ്റു ഇനി നമുക്ക് ആ ഒരു വീടിൻ്റെ മുകളിൽ ഒരു അധികാരവും നമുക്ക് പറഞ്ഞു ചെല്ലാനായിട്ട് കഴിയില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുക കറക്റ്റ് അതിൻ്റെ സെക്യൂരിറ്റീസ് എല്ലാം നമ്മൾ വിൽക്കുന്നുണ്ട് മോഡ്ഗേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ആധാരം അല്ലെ വീടിൻ്റെ സെക്യൂരിറ്റി പണയം വെച്ചുകൊണ്ട് നമ്മൾ പൈസ ണ്ട് ബാങ്കിൽ നിന്ന് അതിനെയാണ് മോഡ്ഗേജ് എന്ന് പറയുക അവർക്ക് നമ്മുടെ വീടും പറമ്പും എഴുതി കൊടുക്കുന്നുണ്ടോ നമ്മുടെ ബാങ്കിന് ഇല്ല നമ്മുടെ സെക്യൂരിറ്റീസ് ജസ്റ്റ് അവിടെ കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ ബേസിലാണ് നമ്മൾ പൈസ എടുത്ത് പോന്നേക്കുന്നത് അല്ലേ അല്ലാണ്ട് നമ്മുടെ വീടും പറമ്പൊന്നും അവർക്ക് എഴുതി കൊടുത്തിട്ടില്ല അപ്പം അതിനെയാണ് മോഡ്ഗേജ് എന്ന് പറയുക അപ്പോൾ സെയിലും മോഡ്ഗേജും തമ്മിലെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ കാര്യം എക്സാമ്പിൾ ഓർത്താൽ മതി മോഡ്ഗേജിന് നെക്സ്റ്റ് വാട്ട് ഈസ് എ കംപ്ലയിന്റ് കംപ്ലൈന്റ് മീൻസ് എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് മെയ്ഡ് ബൈ എ കംപ്ലൈൻറ്റൻറ്റ് കംപ്ലൈനന്റ് അതായത് പരാതിയുള്ള ആൾ ആ ഒരു പരാതിയുടെ മേൽ എഴുതി കൊടുക്കുന്ന പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി കൊടുക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ കംപ്ലൈന്റ് പരാതി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ടു ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അപ്പോൾ എന്താണ് കൺസ്യൂമർ എന്ന് പഠിച്ചു വെക്കണം ടു ടൈപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ടു ടൈപ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് കൺസ്യൂമർ ഓഫ് ഗുഡ്സും കൺസ്യൂമർ ഓഫ് സർവീസസും ആണ് കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് മീൻസ് എനി പേഴ്സൺ ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് പറയാം അതായത് ഒരു വസ്തു നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ഒരു വസ്തു ഒരു ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളപ്പം എന്തായി കൺസ്യൂമർ ഓഫ് ഗുഡ്സ് ഗുഡ്സായി ഒരു വസ്തു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു അല്ലേ ഇനി നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കൺസ്യൂമർ ഓഫ് സർവീസസ് നമ്മൾ എന്തെങ്കിലും കൺസിഡറേഷൻ കൺസിഡറേഷൻ മീൻസ് എന്തെങ്കിലും അതിന് പകരമായിട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ മണി തന്നെയാണ് കൊടുക്കാറ് അല്ലേ പൈസ കൊടുത്തുകൊണ്ട് ഒരു സർവീസ് നമ്മൾ കൈപ്പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായി കൺസ്യൂമർ ഓഫ് സർവീസ് ആയി അപ്പോൾ രണ്ട് ടൈപ്പ്സ് ടൈപ്പ്സ് ഉണ്ട് കൺസ്യൂമേഴ്സ് കേട്ടോ കൺസ്യൂമർ ഓഫ് ഗുഡ്സും കൺസ്യൂമർ ഓഫ് സർവീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൽ എൽ പി അഗ്രിമെൻറ്റ് എൽ എൽ പിയുടെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നാണ് എൽ എൽ പി ഫുൾ ഫോം അപ്പോൾ എൽ എൽ പി അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എനി റിട്ടേൺ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്ണേഴ്സ് ഓഫ് ദ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണേഴ്ഷിപ്പ് അതായത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണേർഷിപ്പിലുള്ള പാർട്ട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എൽ എൽ പി എഗ്രിമെൻറ്റെന്ന് പറയാം സിമ്പിളായിട്ട് അത്രയും ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷനിലുള്ള പത്തൊമ്പത് ചാപ്റ്റേഴ്സിലൂടെയും കടന്നു പോയിട്ട് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത് ഓർഡർ തന്നെയാണ് അതായത് ആ ചാപ്റ്ററിൻ്റെ ഓർഡർ തന്നെയാണ് ാണ് അപ്പം എനിക്ക് പറയാൻ എളുപ്പത്തിനും നിങ്ങൾക്ക് ഇനി ഇത് നോക്കുമ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് പാർട്ട് വൺ മാത്രമാണ് ഇതിന്റെ എത്ര പാർട്ട് വരുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ ഇപ്പം ഇതിന് ഇതിന്റെ നോക്കുമ്പോൾ വേറെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് പാർട്ട് വീഡിയോ പറയാം ഓക്കെ ടു മാർക്കിന്റെ തന്നെ നെക്സ്റ്റ് പാർട്ട് പറയാം അപ്പോൾ ഇത്രയും ക്വസ്റ്റിൻസ് പഠിച്ചു വെക്കും അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പോൾ ഒരു ചാപ്റ്റേഴ്സും നോക്കാത്ത ആൾക്കായാലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും പക്ഷേ നിങ്ങൾ ചാപ്റ്റേഴ്സ് നിർബന്ധമായി നോക്കണം നമ്മൾ പാർട്ട് പാർട്ടൊക്കെ ആയിട്ടും കഷ്ടപ്പെട്ടിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഡൗട്ട് ഉള്ളത് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റയില് ഇൻസ്റ്റഗ്രാം ക്രിസ്റ്റോക്സിൻ്റെ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതുമാണ് കേട്ടോ സോ നന്നായിട്ട് പഠിക്കാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്